ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് അടുത്ത ക്ലാസ്. കഴിഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കഴിഞ്ഞായിരുന്നു നമ്മുടെ കെ യു എച്ച് എസിൻ്റെ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ സ്റ്റുഡൻസിന്, തേർഡ് സെം സ്റ്റുഡൻസിന് ഓൾറെഡി എക്സാം കഴിഞ്ഞു. അവരുടെ എക്സാമിന് മുന്നേ നമ്മൾ മൂന്ന് സെക്ഷൻ, അതായത് അവരുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ആർ ജി എച്ച് എസിൻ്റെ ക്വസ്റ്റ്യൻസ്, വൈ എസ് ആറിൻ്റെ ക്വസ്റ്റ്യൻസ്, എൻ ജി ആറിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. നിങ്ങളെല്ലാവരും പഠിക്കുന്നത് നഴ്സിംഗ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സിലബസ് ആണ്, നിങ്ങളെല്ലാവരും പഠിക്കുന്ന ഒരേ സബ്ജക്ട്സ് ആണ്. ഓൺലി ദ ടൈം ഓഫ് എക്സാം, അതായത് എപ്പോഴാണ് എക്സാം നടത്തുന്നത് എന്നുള്ളത് മാത്രമാണ് സെപ്പറേറ്റ് ആകുന്നത്. ഓക്കെ, വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്ക് ഡേറ്റ് വന്നു, ജൂലൈ 1-നും 3-നുമാണ് എക്സാം. അപ്പോൾ എല്ലാവരും ഒരുവിധം പഠിച്ച് തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുവിധം പഠിച്ച് അറ്റ്ലീസ്റ്റ് തുടങ്ങിയിട്ടെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾറെഡി ഞാൻ ഒരു മാസം മുന്നേ തന്നെ, 2 മാസം മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് കഷ്ടിച്ചൊരു 20-25 ദിവസം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടത്തുള്ളൂ. ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ക്രാഷ് കോഴ്സ് 20 April സ്റ്റാർട്ട് ചെയ്തിരുന്നു, തേർഡ് സെമ്മിൻ്റെ. ഓൾമോസ്റ്റ് 60-75% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാലൻസ് ഉള്ള പോർഷൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് കവർ ചെയ്ത് വരികയാണ്. ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പഠിക്കാൻ കുറച്ചുകൂടെ ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് തുടർന്നുള്ള ക്ലാസ്സുകൾ കവർ ചെയ്യുന്നതാണ്. ഇന്ന് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ ബാക്കി ടോപ്പിക്സ് കൂടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള സ്റ്റുഡൻസിന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് പഠിക്കണം, എല്ലാം പഠിക്കണം. ഒപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ തന്നിരിക്കുന്ന ആ ഫോട്ടോസ് ഉണ്ട് പ്രീവിയസ്. അപ്പോൾ പുതുതായിട്ട് വന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ചാറ്റുകൾ എടുത്ത് നോക്കുക, ഗ്രൂപ്പിൻ്റെ ആദ്യം മുതലുള്ള മെസ്സേജസ് നോക്കുക, ഓരോ മെസ്സേജസ് 1 by 1 ഓരോ ക്ലാസ്സുകൾ കാണുക, അതിന് തന്നിരിക്കുന്ന നോട്ട്സുകൾ നോക്കുക, അതിൽ തന്നിരിക്കുന്ന MCQs നോക്കുക, അതുപോലെ അതിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം 1 by 1 കവർ ചെയ്ത് വേണം വരാം. അല്ലാതെ ഇടയ്ക്കിടയ്ക്കിരിക്കുന്ന വീഡിയോസ് മാത്രം കണ്ട് മാത്രം പോകരുത്. ഓരോന്നും ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിന് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൂടെ കവർ ചെയ്ത് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിക്കുക, കാരണം ഇനി വളരെ കുറച്ച് സമയം, നിങ്ങൾക്ക് ഒരേ ഒരു മാസം മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഒരു 6 ദിവസം 7 ദിവസം ഒരു മാസം 7 ദിവസം വരെ 37 ദിവസമാണ് നിങ്ങൾക്കുള്ളത്. അതിൽ നിങ്ങൾ 7 ദിവസം എങ്ങനെയായാലും അങ്ങും ഇങ്ങുമൊക്കെ അതൊക്കെ പോകും. ബാക്കി കഷ്ടിച്ച് നിങ്ങൾക്ക് ഒരു മാസമാണ് കിട്ടുന്നത്. 30 ദിവസം ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്, ഒരുപാട് ടോപ്പിക്സ്. അതുപോലെ തന്നെ നന്നായിട്ട് വായിക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിങ്ങിലായാലും ഇൻഫെക്ഷൻ കൺട്രോളിലും നമ്മുടെ മൈക്രോബയോളജിയിലായാലും 12 ക്വസ്റ്റ്യൻ വീതമുണ്ട്. MCQs, ആ MCQs കിട്ടിയാൽ തന്നെ നിങ്ങൾ ഏകദേശം പകുതിയോളം മാർക്ക് അവിടെ കിട്ടുകയാണ്. 12 മാർക്ക് നിങ്ങൾക്ക് അവിടെ അതിൽ തന്നെ കിട്ടുകയാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് വായിക്കുക, ഓരോ ടോപ്പിക്സും വായിക്കുക. ബേസിക് ഐഡിയ ഉള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് തേർഡ് സെമ്മിൻ്റെ എക്സാം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മീൻസ് സെം എക്സാം നടക്കാൻ പോകുന്നത്, അല്ലാതെ ടോപ്പിക്സും എക്സാമും എല്ലാം മുന്നേ, ഈ മൈക്രോബയോളജി എല്ലാ എക്സാംസും മുന്നേ നടന്നിട്ടുണ്ട്. സെമ്മായിട്ട് എക്സാം ആദ്യമാണ് തേർഡ് സെം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ MCQ ക്വസ്റ്റ്യൻസിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് KUHS നടന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് അതിൽ ഓരോ ക്വസ്റ്റ്യനിലും കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ചെറുക്കി ഞാനൊന്ന് പറയാം. ഇനിയും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആവശ്യം ആത്മാർത്ഥമായി പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ പഠിക്കാനുള്ള സമയം ഇനിയുമുണ്ട്. 37 ദിവസം ഇനി ബാക്കിയുണ്ട്, ധൈര്യമായിട്ട് പഠിക്കാം. ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാത്തിൻ്റെയും വീഡിയോസും ഇതുവരെ ഷെയർ ചെയ്ത മെറ്റീരിയലും എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിലൊന്നും ഒരു കുറവും നിങ്ങൾക്ക് വരത്തില്ല. പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ കൂടെ കുറച്ചൊന്ന് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ഒരു 3 മണിക്കൂർ നിങ്ങളൊരു മിനിമം ഒരു ദിവസം പഠിക്കാൻ തയ്യാറാണെങ്കിൽ, യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഞങ്ങളോടൊപ്പം പഠിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ചേരാം. ഒള്ളി വളരെ ചെറിയൊരു ഫീസാണ്, 999 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്.
ഇത് ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിലോട്ട് സ്ക്രീൻ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യുക, പഠിക്കുക, എല്ലാ മെറ്റീരിയൽസും കിട്ടണം. പിന്നെ ഫസ്റ്റ് സെമ്മിലെ കുട്ടികൾ ചെയ്തതുപോലെ ലാസ്റ്റ് ഒരാഴ്ചയ്ക്ക് മുന്നേ 5 ദിവസം മുന്നേ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാ വീഡിയോസും കൂടെ ക്ലാസ്സുകളൊന്നും കണ്ടു പഠിക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമേ ജോയിൻ ഇപ്പോഴേ ജോയിൻ ചെയ്താൽ അത്രയും സമയം കൂടെ കിട്ടും നിങ്ങൾക്ക്. എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾ ഈ ഫീസ് അടച്ചാൽ മാത്രമേ ക്രാഷ് കോഴ്സിൻ്റെ ക്ലാസ്സുകളും മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കരുത്. ഇമ്പോർട്ടൻ്റ് സബ്ജക്ട്സാണ് നമ്മുടെ ഈ ഒരു തേർഡ് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത പഠിക്കാൻ. ഇതാണ് നമ്മുടെ, ഞാൻ ആക്ച്വലി ഈ ഒരു കുട്ടി ഫോട്ടോ എടുത്തിട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെവലില്ലാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ, ഞാനിത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഞാൻ വായിച്ചു പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന തേർഡ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം സി ക്യുവിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 12 MCQs ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിലെങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്വയം കണ്ടുപിടിക്കാൻ പോവുകയാണ് ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളും ആൻസർ ചെയ്യണം, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരിക്കണം, എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഞാൻ പറയുന്ന കഥ മാത്രം കേട്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല, നിങ്ങളും കൂടെ ഇൻട്രാക്റ്റീവ് ആകുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോബുട്ടമിൻ ഈസ് ഗിവൺ ഇൻ ഹാർട്ട് ഫെയിലുവർ ബിക്കോസ് ഇറ്റ്. ഡോബുട്ടമിൻ, നിങ്ങൾക്ക് തേർഡ് സെമ്മിൻ്റെ മറ്റൊരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി. ആക്ച്വലി ഞങ്ങൾ പഠിക്കുമ്പോൾ ഫാർമക്കോളജിയും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും ഒക്കെ ഒരേ സമയത്തായിരുന്നു എക്സാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാർമക്കോളജി എക്സാമിന് വേണ്ടി ഫാർമക്കോളജിയും പഠിക്കും, ഒപ്പം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ഡ്രഗ്സിൻ്റെ ആക്ഷൻ, ഓരോ ഡിസീസസും പഠിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഡ്രഗ്സിൻ്റെ ആക്ഷനും സൈഡ് എഫക്ട്സും അഡ്വേഴ്സ് എഫക്ട്സും ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷനും എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോൾ തന്നെ അറിയുന്നുണ്ട്, ഒപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അങ്ങനെയല്ല, രണ്ട് ടൈമിലാണ്, തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ആയിട്ടാണ് എക്സാം. ഡെഫിനറ്റ്ലി ഐ നോ യു വിൽ നോട്ട് സ്റ്റഡി ഫാർമക്കോളജി നൗ, അല്ലേ? ഡെഫിനറ്റ്ലി എക്സാം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കത്തേ ഇല്ല ഫാർമക്കോളജി, പാത്തോളജിയും ജനറ്റിക്സും ഇപ്പോൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡോബുട്ടമിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ഇൻട്രാവീനിയസ്ലി മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, അതായത് ഐ വി മാത്രമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഡ്രഗ്ഗാണ് ഈ ഒരു ഡോബുട്ടമിൻ എന്ന് പറയുന്നത്. ഇത് ഏത് ഡിസീസിൽ കൊടുക്കുന്നുണ്ട്? പ്രധാനമായിട്ട് കാർഡിയാക് ഡിസീസിലാണ് കൊടുക്കുന്നത്. അതിലും പ്രധാനമായിട്ട് ഹാർട്ട് ഫെയിലുവർ ആയിട്ടുള്ള പേഷ്യൻസ്, 10 മാർക്കിൻ്റെ 15 മാർക്സിൻ്റെ സോറി 15 മാർക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്ഐക്ക് ചാൻസ് ഉള്ളതാണ് ഹാർട്ട് ഫെയിലുവർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ ഹാർട്ട് ഫെയിലുവർ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും, എൻ്റെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് ഞാൻ ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ ഈ ഹാർട്ട് ഫെയിലുവർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഡോബുട്ടമിൻ ഐ വി ആയിട്ട് കൊടുക്കാറുണ്ട്. എങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്? നിങ്ങളും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. ആർക്കെങ്കിലും അറിയാമോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡോബുട്ടമിൻ കൊടുക്കുന്നത്? ഓപ്ഷൻസ്, ഇംപ്രൂവ്സ് കൺട്രാക്റ്റിലിറ്റി. ഓപ്ഷൻ ബി, ഇൻക്രീസ് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ്. ഡയലേറ്റ്സ് റീനൽ ബ്ലഡ് വെസൽസ്. പ്രൊഡ്യൂസ് ഡയൂറസിസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നിങ്ങളോട് ആൻസർ ചെയ്യോ, ആരെങ്കിലും ഒരാളൊന്ന് ആൻസർ ചെയ്യോ. ഒരാൾ അറിയോ? കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ, ഇംപ്രൂവ്സ് കൺട്രാക്റ്റിലിറ്റിയാണ്. കാരണം നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലുവർ ആണ്, അതായത് ഹാർട്ടിൻ്റെ മസിൽസ് ഫെയിൽ, അത് റൈറ്റ് സൈഡ് ആകാം ലെഫ്റ്റ് സൈഡ് ആകാം, ഏത് തന്നെ ആയാലും ഹാർട്ട് ഈസ് നോട്ട് ഏബിൾ ടു പമ്പ് ബ്ലഡ്. ഹാർട്ടിന് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്നില്ല. ആ സമയത്ത് അതിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹാർട്ട് പ്രോപ്പറായിട്ട് മാക്സിമം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗ്ഗാണ് ഡോബുട്ടമിൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ അതിൻ്റെ
ആ ഒരു ബ്രാൻഡറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഞാനിവിടെ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ബ്രണ്ണറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു നിങ്ങളുടെ ഹാർട്ട് ഫെയിലുവർ പഠിക്കുമ്പോൾ അവിടെ ഓരോ ഡ്രഗ്സിൻ്റെ ആക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറച്ച് പേരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും ഡോബുട്ടമിൻ എന്താണ്, ഡോബുട്രക്സ് അല്ലെങ്കിൽ ഡോബുട്ടമിൻ എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ ഐ വി മെഡിക്കേഷൻ, ഇൻട്രാവീനിയസ്ലി മാത്രം ഓറലി കൊടുക്കുന്നതല്ല, ഐ വി ആയിട്ട് മാത്രം കൊടുക്കുന്ന ഡ്രഗ്സാണ്. ഇതുപോലുള്ള പോയിന്റ്സുകളിൽ നിന്നാണ് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. Administered to patient with a significant left ventricular dysfunction and hypoperfusion. ഹാർട്ട് ഫെയിലുവറിൻ്റെ ഫലമായിട്ട് ലെഫ്റ്റ് സൈഡ് ഹാർട്ട്, ലെഫ്റ്റ് സൈഡ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യാതെ വരുമ്പോൾ, കൺട്രാക്ട് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ മറ്റു വൈറ്റൽ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു. അതിനെയാണ് ഹൈപ്പോ പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഡോബുട്ടമിൻ കൊടുക്കുന്നത്. എ കാറ്റകോളമൈൻ ഡോബുട്ടമിൻ സ്റ്റിമുലേറ്റ്സ് ദ ബീറ്റ വൺ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. ഇത് നമ്മുടെ ഹാർട്ടിലെ ബീറ്റ വൺ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് മേജർ ആക്ഷൻ ഈസ് ടു ഇൻക്രീസ് കാർഡിയാക് കൺട്രാക്ടിലിറ്റി. ദിസ് ഈസ് ദ പോയിന്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്താണ്, എന്തിനാണ് ഡോബുട്ടമിൻ നമ്മൾ കൊടുക്കുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് കാർഡിയാക് കൺട്രാക്ടിലിറ്റി. ഹവവർ അറ്റ് ഹൈ ഡോസസ് ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്. ഇത് നമ്മൾ ഹയർ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റും അവിടെ കൂടുന്നു. അതുപോലെ ഹാർട്ട് റേറ്റ് കൂടിക്കൂടി ചിലപ്പോൾ അത് എക്ടോപിക് ബീറ്റ്സുകളും, നിങ്ങൾ ഡിസരിത്മിയാസ് പഠിച്ചിട്ടുണ്ടാകും, എക്ടോപിക് ബീറ്റ്സുകളോ ടാക്കി ഡിസരിത്മിയാസ്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, എട്രിയൽ ടാക്കിക്കാർഡിയ അല്ലേ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഇതുപോലെ ടാക്കി ഡിസരിത്മിയാസും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ്ലി, നമ്മൾ വളരെ ശ്രദ്ധിച്ച് ക്ലോസ് മോണിറ്ററിങ്ങിലാണ് ഡോബുട്ടമിൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് കാർഡിയാക് കൺട്രാക്ടിലിറ്റി. ക്ലിയർ? ഇതുപോലെ മെൽഡ്രിനോണും മറ്റു ഡ്രഗ്സുകളും എല്ലാം നമ്മുടെ ബ്രണ്ണറിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവരാണെങ്കിൽ ഓരോ ഡ്രഗ്സായിട്ട് വായിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ കോസസ് വാട്ടർ ടു ഷിഫ്റ്റ് ഫ്രം ദ സെൽസ് ടു പ്ലാസ്മ. ഇത് ഏതിലാണ് വരുന്നത്? ഇത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എം എസ് എന്നിലെ മൂന്ന് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അല്ലെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, നിങ്ങൾ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ സെമ്മിൽ, സെക്കൻഡ് സെമ്മിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണ്, ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഐ വി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫ്ലൂയിഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും നോർമാലിറ്റീസ്, ഹൈപ്പർ വൊളീമിയ, ഹൈപ്പോ വൊളീമിയ, ഹൈപ്പർ കലീമിയ, ഹൈപ്പോ കലീമിയ, ഹൈപ്പർ നെട്രീമിയ, ഹൈപ്പോ നെട്രീമിയ, ഇങ്ങനെ ഓരോ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തു, അത് പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മളൊരു പേഷ്യൻറ്റിന് നമ്മൾ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ കൊടുത്താൽ ഏത് തരത്തിലുള്ള വാട്ടർ മൂവ്മെൻറ്റാണ് അവിടെ ഉണ്ടാകുക, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ കൊടുത്താൽ ഏത് തരത്തിലുള്ള വാട്ടർ മൂവ്മെൻറ്റ് ഉണ്ടാകും, ഐസോട്ടോണിക് സൊല്യൂഷൻ കൊടുത്താൽ ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകും, ഇത് മൂന്നും അറിയാവുമോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ മൂന്ന് തരം ഫ്ലൂയിഡിൽ നമ്മുടെ ബ്ലഡിലോട്ട് കൊടുത്താൽ പേഷ്യൻ്റ് ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കും, അതായത് എന്താണ് ഈ ടോണിക് എന്നറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ എന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാണാപ്പാടം പഠിക്കാം, മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ ടോണിസിറ്റി, അതായത് നമ്മുടെ നോർമലി ഉള്ള ബ്ലഡിൻ്റെ ഓരോ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും വാട്ടറിൻ്റെയും മറ്റ് ന്യൂട്രിയൻസിൻ്റെയും എല്ലാം കോൺസെൻട്രേഷൻ, അതിനെയാണ് ടോണിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മയുടെ ടോണിസിറ്റിയുമായി സെയിം കോൺസെൻട്രേഷനിലുള്ള ഫ്ലൂയിഡാണെങ്കിൽ അതിനെ ഐസോടോണിക് എന്ന് വിളിക്കും. ക്ലിയറായോ? എന്നാൽ നമ്മുടെ പ്ലാസ്മയുടെ ടോണിസിറ്റിയേക്കാൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷനേക്കാൾ ടോണിസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും?
ഹൈപ്പോട്ടോണിക് എന്ന് പറയും. ഹൈപ്പോ ലെസ് കോൺസെൻട്രേഷൻ, എന്നാൽ നമ്മുടെ ബ്ലഡ് പ്ലാസ്മയേക്കാൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഫ്ലൂയിഡാണെങ്കിൽ അതിനെ ഹൈപ്പർ ടോണിക് എന്ന് പറയും. ക്ലിയർ? ഹൈപ്പർ ടോണിക് എന്ന് പറയും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് വെള്ളം ഫ്രം ദ സെൽ ടു പ്ലാസ്മ വരുന്നത്? അതായത് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്, ഇതിനകത്ത് ബ്ലഡ് സെൽസുകളുണ്ട് അല്ലെങ്കിൽ സറൗണ്ടിങ് സെൽസുകളുണ്ട് ബ്ലഡ് വെസൽസിന് ചുറ്റും. ഇതിൽ നമ്മൾ ബ്ലഡിൽ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ കൊടുത്താൽ മാത്രമേ ഈ സെല്ലുകൾക്കകത്തുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് വരത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഈ ബ്ലഡിൻ്റെ പ്ലാസ്മയിലുള്ള കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, അത് ന്യൂട്രലൈസ് ചെയ്യിപ്പിക്കാൻ, അത് നോർമൽസ് ഐസോട്ടോണിക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂയിഡ് ഈ സെല്ലുകൾക്കകത്തുള്ള വെള്ളം കൂടെ എന്ത് ചെയ്യും? പുറത്തോട്ട് പ്ലാസ്മയിലോട്ട് വരും. അത് ഏത് സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ്? ഹൈപ്പർ ടോണിക് കൊടുക്കുമ്പോഴാണ്. കാരണം ഹൈപ്പർ ടോണിക്കിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെല്ലുകൾക്കകത്തുള്ള വെള്ളം ബ്ലഡിനകത്തോട്ട് അല്ലെങ്കിൽ പ്ലാസ്മയിലുള്ളിലോട്ട് വരുന്നു. ഇനി സപ്പോസ് നിങ്ങൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ് കൊടുത്തതെങ്കിലോ, ഹൈപ്പോട്ടോണിക് ആകുമ്പോൾ നിങ്ങൾ സൊല്യൂഷനെ കൊടുത്താൽ ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും കുറയും. അപ്പോൾ അവിടെ എക്സസ് വാട്ടർ ആവും. ഈ എക്സസ് വാട്ടർ നമുക്ക് എങ്ങോട്ടെങ്കിലും തള്ളിവിടണം. അത് എങ്ങോട്ട് പോകും? ഇവിടെ ഇതിനകത്തുള്ള ബ്ലഡ് സെൽസുകളുണ്ട് അല്ലേ, സറൗണ്ടിങ് സെൽസുകൾ, ഇതിനുള്ളിൽ പോകും, സെല്ലുകൾക്കുള്ളിലോട്ട് പോകും. പ്ലാസ്മയിൽ നിന്ന് സെല്ലുകൾക്കുള്ളിലോട്ട് ഫ്ലൂയിഡ് മൂവ് ചെയ്യും. അപ്പോഴേ എപ്പോഴാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ. ഇനി നിങ്ങൾ ഐസോട്ടോണിക് സൊല്യൂഷനാണ് പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്താൽ ഏത് തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ടാവും? അവിടെ യാതൊരു തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന ഫ്ലൂയിഡ് ആ ബ്ലഡിനകത്ത് തങ്ങി നിൽക്കും, സെല്ലിനുള്ളിലോട്ടും പോകത്തില്ല, സെല്ലിന് പുറത്തോട്ടും പോകത്തില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഹൈപ്പർ ടോണിക്കാണ്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പിക്ടോറിയൽ ഡയഗ്രാം കാണാം. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ഇത് സെല്ലാണ്, സെല്ലിൽ നിന്നും ഫ്ലൂയിഡ് പുറത്തോട്ട് പ്ലാസ്മയിലോട്ട് വരുന്നു. ഐസോട്ടോണിക് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ഒന്നുകിൽ അകത്തോട്ടും പുറത്തോട്ടും ഒരുപോലെ മൂവ്മെൻ്റ് നടക്കും, അല്ലെങ്കിൽ യാതൊരുവിധ മൂവ്മെൻറ്റോടെ നടക്കത്തില്ല. ഓക്കെ, ഹൈപ്പോട്ടോണിക് കൊടുത്താൽ ഫ്ലൂയിഡ് എങ്ങോട്ട് പോകും? സെല്ലുകൾക്കുള്ളിലോട്ട് പോകും. ടിഷ്യൂസിൽ നിന്നും അല്ലെങ്കിൽ സെല്ലുകളിൽ നിന്നും പ്ലാസ്മയിൽ നിന്നും ഫ്ലൂയിഡ് സെല്ലുകൾക്കുള്ളിലോട്ട് പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓൺവേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. നെക്സ്റ്റ്, പാജറ്റ്സ് ഡിസീസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. പാജറ്റ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് തരത്തിൽ കൺഫ്യൂസ്ഡാകും. പാജറ്റ്സ് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അതല്ല ഇവിടുത്തെ. നമുക്ക് അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, കാരണം നിങ്ങൾ ക്യാൻസർ ഓങ്കോളജി ഇപ്പോൾ പഠിക്കുന്നില്ല, അടുത്ത സെമ്മിലാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ പാജറ്റ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ സിലബസിൽ പഠിക്കുന്നത് മസ്കുലോ സ്കെൽറ്റനിലുള്ളതാണ്, മസ്കുലോ സ്കെൽറ്റനിലുള്ളത് മാത്രമാണ്. ഓക്കെ, മസ്കുലോ സ്കെൽറ്റനിൽ ഉള്ള ബോൺ ഡിസോർഡറാണ് പാജറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പാജറ്റ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ബോൺ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്, ബോൺ റിസോപ്ഷൻ സംഭവിച്ച്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ബോൺ റിസോപ്ഷൻ സംഭവിച്ച് അതിൽ നിന്നുള്ള ഫോസ്ഫേറ്റും കാൽസ്യവും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡിലോട്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പാജറ്റ്സ് ഡിസീസ് നമ്മൾ ബ്രണറിൽ വായിച്ചാൽ അവിടെ പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, പേഷ്യൻറ്റിന് ഈ ബ്ലഡ് ബോണിലുള്ള കാൽസ്യം തിരിച്ച് ബ്ലഡിലോട്ട് വരുന്നതുകൊണ്ട് ഹൈപ്പർ കാൽസീമിയ ഉണ്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്താണ് ഉണ്ടാകുന്നത്? നോർമൽ കാൽസ്യം ലെവലായിരിക്കാം. ഇത് രണ്ടുമാണ്, കാൽസ്യം ലെവലിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ കാൽസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവലിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകാം? ഹൈപ്പർ കാൽസ്യമിയ, കാരണം ബോണിൽ പറ്റിപ്പിടിച്ചിരുന്ന കാൽസ്യം എങ്ങോട്ട് വരികയാണ്? ബോണിൽ നിന്ന് ഇറങ്ങി ബ്ലഡിലോട്ട് എത്തുന്നു, അതുകൊണ്ട് അവിടെ ഹൈപ്പർ കാൽസീമിയ ഉണ്ടാകാം. നെക്സ്റ്റ് വൺ, സിൽവറി സ്കെയിലിംഗ് പ്ലെയേഴ്സ് ഓൺ സ്കാൽപ്പ് എൽബോ നീസ്. കൈമുട്ടിലും കാൽമുട്ടിലും തലയിലും സ്കാൽപ്പിലുമൊക്കെ സിൽവറി സ്കെയിൽ. ആ സിൽവറി സ്കെയിലിംഗ് എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മ വരണം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സോറിയാസിസ്. മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതൊരു സ്കിൻ ക്യാൻസറാണ്, അത് കഴിഞ്ഞാൽ ആക്ടിനിക് കെരോട്ടോസിസ് ഉണ്ട്, അത് ഡ്രൈ ആകുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ സെബോറിക് കെരോട്ടോസിസ്, സെബോറിക് എന്ന് പറയുമ്പോൾ സെക്രീറ്ററി ഡിസോർഡറാണ്, അവിടെ സീബം
കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ സിൽവറി സ്കെയിലിംഗ് അപ്പിയറൻസ് സ്കിന്നിന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോണുകൾ ബോൺ ജംഗ്ഷനുകൾ ഉണ്ടാകും ജോയിൻസുകളിൽ ഉണ്ടാകുന്നത് ഏതിലാണ്? സോറിയാസിസിലാണ്. സോറിയാസിസ് ഓൾറെഡി ക്രാഷ് കോഴ്സിന് എടുത്തതാണ്, അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ സോറിയാസിസ് ഞാനൊന്ന് കാണിച്ചു തരാം. Psoriasis is considered one of the most common skin diseases, affects 2% of population. ഞാൻ ഇവിടെ എവിടെയോ ഹൈലൈറ്റ് ചെയ്തിരുന്നതായിരുന്നു. ഓക്കെ, ഇതാണ്. Lesions appears red raised patches of the skin covered with silvery scales. Silvery scales. അത് ഏതിലുണ്ടാകുന്നതാണ്? സോറിയാസിസിൽ ഉണ്ടാകുന്നതാണ്. എൻ്റെ മാനേജ്മെൻ്റൊക്കെ 5 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 5 മാർക്കിന്, അതിൽ കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്, 15 മാർക്കിന് ചാൻസ് കുറവാണ്. പക്ഷെ 5 മാർക്കിന് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സോറിയാസിസ്. പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വെജിറ്റേഷൻ ഓൺ ദ ഹാർട്ട് വാൾസ് റിസൾട്ട്സ് ഫ്രം, വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് അല്ലെങ്കിൽ മൈക്രോ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് എന്നുള്ള അർത്ഥം. ഹാർട്ടിൻ്റെ വാൾവുകളിൽ വെജിറ്റേഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഫംഗസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഡയബറ്റീസ് മെലിറ്റസ് ആണോ? അല്ല. പുവർ ഡയറ്റ് ആണോ? ഇല്ല. ഹാർട്ടിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ബാക്ടീരിയൽ ഇൻവേഷൻ കൊണ്ടാണ്. ഇറ്റ് ഈസ് അൻ ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഓഫ് ദ വാൾസ്. ഓക്കെ, വാൾസിന് രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് സ്റ്റിനോസിസ് ഉണ്ടാകും, ഒന്ന് അത് സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാരോവിങ്, അയോട്ടിക് സ്റ്റിനോസിസ്, മിട്രൽ സ്റ്റിനോസിസ്, ട്രൈകസ്പിഡ് സ്റ്റിനോസിസ്, ഓക്കെ, പൾമണ്ടറി സ്റ്റിനോസിസ്, പൾമോണിക് സ്റ്റിനോസിസ്. അത് വാൾവുകൾ നാരോഡ് ആകുന്നതിനെയാണ് സ്റ്റിനോസിസ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്ട്രക്ചറൽ ഇഷ്യൂസും വാൾവുകൾക്ക് ഉണ്ടാകാറുണ്ട്. ഇതല്ലാതെ അവിടെ ഗ്രോത്ത്, വെജിറ്റേഷൻ, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇറ്റ്സ് ഡ്യൂ ടു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇൻവേഷൻ. ഓക്കെ, വൾവുലൈറ്റിസ്. നെക്സ്റ്റ് വൺ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ ക്യാവിറ്റി ഇസ്, ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. അത് ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ഒരാൾ പോലും ഒന്ന് ഒരു ഇൻട്രസ്റ്റ് പോലും കാണിക്കുന്നത്, ആർക്കും അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല ഒന്ന് എന്തെങ്കിലും ഒന്ന് ആൻസർ ചെയ്യണം, ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം, ക്ലാസ്സിൽ എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയണം എന്നുള്ള പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ബാച്ചാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. ഒട്ടും തന്നെ താല്പര്യം, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു റിസോഴ്സസും ഇല്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്നിരുന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് ഇതിനേക്കാൾ എടുത്തതിനേക്കാളൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചേനെ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ക്ലാസ്സുകളുണ്ട്, എന്നാൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ, എല്ലാ മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യുക, സമയം ഇനി വളരെ കുറവാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ ക്യാവിറ്റി, ഓറൽ ക്യാവിറ്റിയുടെ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ആൻസർ, ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ്. ഗ്ലോസൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്ക്. ഗാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക് ആണോ? അല്ല. സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ ക്യാവിറ്റി. ഓൾറെഡി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കവർ ചെയ്തു, അപ്പോൾ അവിടെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞതാണ്. ജിഞ്ചിവൈറ്റിസ് ഗംസിൻ്റെ ഇൻഫ്ലമേഷനാണ്, ഗ്ലോസൈറ്റിസ് ടങ്കിൻ്റെ ഇൻഫ്ലമേഷനാണ്, ഗ്യാസ്ട്രൈറ്റിസ് സ്റ്റൊമക്കിൻ്റെ ഇൻഫ്ലമേഷനാണ്, സ്റ്റൊമറ്റൈറ്റിസ് ഓറൽ ക്യാവിറ്റിയുടെ ഇൻഫ്ലമേഷനാണ്. ഇവിടെ നമ്മുടെ ബ്രണ്ണറിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ ഒരു ടെർമിനോളജീസ് അതിനകത്ത് വരുന്നുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. Disorders of the
ഓറൽ ക്യാവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവിടെ നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കുക, ഡിസോർഡേഴ്സ് ഓഫ് ദ ലിപ്സ് മൗത്ത് ആൻഡ് ഗംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീലൈറ്റിസ് എന്താണ്? ആക്ടിനിക് കീലൈറ്റിസ്, ഹെർപ്പസ് സിംപ്ലക്സ്, കാങ്കർ, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ലൂക്കോപ്ലേക്കിയ, ഹെയറി ലൂക്കോപ്ലേക്കിയ, ലിച്ചൻ പ്ലാനസ്, കാൻഡിഡിയാസിസ്, ആംഫ്തോമസ് സ്റ്റൊമറ്റൈറ്റിസ്, നിക്കോട്ടിൻ സ്റ്റൊമറ്റൈറ്റിസ്, ഇതെല്ലാം ഓറൽ ക്യാവിറ്റിയുടെ പ്രോബ്ലംസ് ആണ്. ക്രിത്തോപ്ലേക്കിയ, കെപ്പോസിസ് സാർക്കോമ, സ്റ്റൊമറ്റൈറ്റിസ്, ജിഞ്ചുവൈറ്റിസ്, നെക്രോട്ടൈസിംഗ് ജിഞ്ചുവൈറ്റിസ്, ഹെർപ്പറ്റിക് ജിഞ്ചുവോ സ്റ്റൊമറ്റൈറ്റിസ്, പെരിയോഡോണ്ടൈറ്റിസ്, ഇതെല്ലാം ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് രണ്ട് മാർക്കിന്, അതിൽ കൂടുതലൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വിടുക, അതിൻ്റെ മീനിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മെഡിക്കേഷൻ യൂസ് ടു ട്രീറ്റ് പെയിൻ ഇൻ അക്യൂട്ട് മയോകോഡിയൽ ഇൻഫാക്ഷൻ. മയോകോഡിയൽ ഇൻഫാക്ഷൻ നിങ്ങൾക്കറിയാം, അഞ്ച് കൊറോണറി ആർട്ടറി ഡിസീസസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് എടുത്തിരുന്നു. അപ്പോൾ അവർ കൊറോണറി ആർട്ടറി ഡിസീസസ്, ആദ്യം എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസസ്, അതെങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ കാരണങ്ങളെല്ലാം പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആൻജൈന പെക്ടോറിസ്, അഞ്ച് മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 15 മാർക്കിന് ചോദിക്കാവുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൊറോണറി ആർട്ടറി ഡിസീസസ്. അങ്ങനെ ചെയ്തായിട്ട് 15 മാർക്കിന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലേറ്റർ എഫക്റ്റാണ് മയോകോഡിയൽ ഇൻഫാക്ഷൻ. അത് മൂന്നും കൂടെ ചേർത്ത് മൂന്നും എന്താണ് 15 മാർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ മാനേജ്മെൻറ്റിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, അവയ്ക്ക് അത് മയോകോഡിയൽ ഇൻഫാക്ഷൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺടോളറബിൾ. ആ വേദനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പെയിൻ കില്ലർ ഏതാണ്, ഏത് അനാൽജസിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? മയോകോഡിയൽ ഇൻഫാക്ഷന് മോർഫിനാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, മോർഫിനാണ് അവിടെ കൊടുക്കുന്നത്, സ്ട്രോങ് അനാൽജസിക്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ട്രീറ്റ്മെൻ്റ് ആണ് അനാൽജസ്. എന്തൊക്കെ ഡ്രഗ്സുകളാണ് മയോകോഡിയൽ ഇൻഫാക്ഷന് കൊടുക്കുന്നത്? ഫാർമക്കോളജിക്കൽ തെറാപ്പിക്കകത്ത് ഓരോ ടൈപ്പ് ഡ്രഗ്സും അതിൻ്റെ കൊടുക്കുന്ന രീതികളും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ അനാൽജസിക്സിൻ്റെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ദ അനാൽജസിക്സ് ഓഫ് ചോയ്സ് ഫോർ അക്യൂട്ട് MI ഈസ് മോർഫിൻ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്നെങ്കിൽ ഉപകാരമാകില്ലായിരുന്നോ? ഈ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നത്. മോർഫിൻ അഡ്മിനിസ്റ്റേർഡ് ഇൻ IV ബോലസസ് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ആങ്സൈറ്റി. പേഷ്യൻ്റെ ടെൻഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും വേണ്ടിയിട്ട് അക്യൂട്ട് മയോകോഡിയൽ ഇൻഫാക്ഷൻ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? മോർഫിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമർജൻസി ഓർ അക്യൂട്ട് സ്ട്രെസ് ഹോർമോൺ ആർ റിലീസ്ഡ് ഫ്രം. എന്താണ് എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത്? എഡ്രിനാലിൻ ആൻഡ് നോർ എഡ്രിനാലിൻ. ഇത് ഏതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ റിവിഷൻ ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ കിഡ്നിയുടെ മുകളിലുള്ള സുപ്രാ റീനൽ അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്. ആ അഡ്രിനൽ ഗ്ലാൻഡ് രണ്ട് റീജിയൻ ഉണ്ട്, മെഡുലയുണ്ട്, കോർട്ടെക്സ് ഉണ്ട്. ഇതിൽ മെഡുല ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡുലയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ചാർട്ടിലോട്ട് പോകാം. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B അഡ്രിനൽ മെഡുലയാണ്. ഇതാ ഇവിടെ നമ്മുടെ, ഞാൻ ബ്രണ്ണൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, വേറൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ല. ഹൈപ്പോതലാമസിൽ നിന്ന് ഏതൊക്കെ ഹോർമോൺസ് വരുന്നു, അതിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്? ആൻറ്റീരിയർ പിറ്റൂട്ടറിയിൽ നിന്ന് ഏതൊക്കെ ഹോർമോൺസ് വരുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്? പോസ്റ്റീരിയർ പിറ്റൂട്ടറി, അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ മെഡുല. ഓക്കെ, ഇത് ഹിയർ ഇസ് അവർ ഏരിയ. എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഇറ്റ് സെക്രീറ്റഡ് ഫ്രം അഡ്രിനൽ മെഡുല. അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ ഹോർമോൺസ് ആണ്? മിനറലോ കോർട്ടിക്കോയിഡ്സ്, മെയിൻലി എൽഡോസ്റ്റിറോൺ, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, കോർട്ടിസോൺ, കോർട്ടിസോൾ, ഇതുപോലുള്ള ഹോർമോൺസാണ്
അവിടെ കോർട്ടെക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും അല്ലെങ്കിൽ അഡ്രിനാലിനും നോറഡ്രിനാലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ മെഡുലയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് പഠിച്ചപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നു, അഡിസൺസ് ഡിസീസ് ആൻഡ് കുഷിംഗ് സിൻഡ്രോം. വേണമെങ്കിൽ 15 മാർക്കിന് ചോദിക്കാം, ഇല്ലായെങ്കിൽ 5 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അഡിസൺസ് ഡിസീസ് ആൻഡ് കുഷിംഗ് സിൻഡ്രോം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ ഡിപ്രിവേഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ്. ആക്ച്വലി നിങ്ങളിത് നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെയാണ് കിട്ടുക. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വായിക്കാനുണ്ടെങ്കിൽ ഒരുപാട് വായിക്കേണ്ടി വരും. ആക്ച്വലി ഇത് വാട്ടർ ഡിപ്രിവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് യൂറിൻ കോൺസെൻട്രേഷൻ ആക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ്. അത് ഏത് തരത്തിൽ ഏത് ഡിസീസിലായിരിക്കും നടത്തുന്നത്? യൂറിൻ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നത് ADHന്റെ സെക്രീഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ. ആൻറ്റി ഡയൂറെറ്റിക് ഹോർമോൺ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആൻറ്റി ഡയൂറെറ്റിക് ഹോർമോണിൻ്റെ സെക്രീഷൻ, ഇതാണ് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൻ്റെ അളവ് റീഅബ്സോർപ്ഷൻ കൂട്ടുന്നത്. അപ്പം അതിൻ്റെ അളവ് നോക്കാൻ അല്ലെങ്കിൽ ADHന്റെ സെക്രീഷൻ്റെ അളവ് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് വാട്ടർ ഡിപ്രിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് മെലിറ്റസ് 15 മാർക്കിൻ്റെ എസ്സേ ആണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് 15 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഇൻസിപ്പിഡസ് 2 മാർക്കിന് ചോദിക്കാം. ഇതിനകത്ത് രണ്ട് ഡിസീസിലും ഒരുപാട് ഒൺവേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ആൻ അസസ്മെൻറ്റ് സ്പെസിഫിക് ടു സേഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് IV മാനിറ്റോൾ. മാനിറ്റോൾ എന്ന് പറയുന്ന ഡ്രഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് എ ഡയൂറെറ്റിക്. ഡയൂറെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡ്രഗ്സിൻ്റെ പ്രത്യേകത? ഇറ്റ് ഇൻക്രീസസ് യൂറിൻ ഔട്ട്പുട്ട്. നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു. ആ ഡ്രഗ്സിനെയാണ് എന്ത് പറയുന്നത്? ഡയൂറെറ്റിക്സ് എന്ന് പറയുന്നു. ഈ ഡയൂറെറ്റിക്സിന് പല ടൈപ്പ് ഉണ്ട്. ഓൾറെഡി ഞാൻ ഡയൂറെറ്റിക്സിൻ്റെ ടൈപ്സും അതിൻ്റെ എക്സാമ്പിൾസും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, അതായത് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പറഞ്ഞു തന്നതാണ്. കാരണം ഈ ക്ലാസ് ക്രാഷ് കോഴ്സുകാർക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ കാര്യം കൂടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡയൂറെറ്റിക്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഓസ്മോട്ടിക് ഡയൂറെറ്റിക്സ്. ഓസ്മോട്ടിക് ഡയൂറെറ്റിക്സ് ഉണ്ട്, ലൂപ്പ് ഡയൂറെറ്റിക്സ് ഉണ്ട്, തയസൈഡ് ഡയൂറെറ്റിക്സ് ഉണ്ട്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറെറ്റിക്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഡയൂറെറ്റിക്സ് ഉണ്ട്. അതിൽ ഓസ്മോട്ടിക് ഡയൂറെറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി വി ആർ ഗീവിങ് ഫോർ സെറിബ്രൽ എഡിമ. നമ്മുടെ ബ്രെയിനിനകത്തുള്ള എഡിമ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള വാട്ടർ, എക്സസ് വാട്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓസ്മോട്ടിക് ഡയൂറെറ്റിക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓസ്മോട്ടിക് ഡയൂറെറ്റിക്സ് കൊടുത്ത് അവിടെ നിന്ന് വാട്ടർ കണ്ടിട്ട് കിഡ്നിയിലോട്ട് വന്ന് ബ്ലഡിലൂടെ കിഡ്നിയിലെത്തി കിഡ്നിയിൽ നിന്നും അത് എക്സ്ക്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവർലി യൂറിൻ ഔട്ട്പുട്ട് പ്രധാനമായിട്ട് അവിടെ ചെക്ക് ചെയ്യണം. മാനിറ്റോൾ കൊടുത്തു കഴിഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെപ്പാറ്റിക് സിറോസിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? എന്താണ് ലിവർ സിറോസിസ്? അതാണ് ഹെപ്പാറ്റിക് സിറോസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ അട്രോഫി ഓഫ് ഹെപ്പാറ്റിക് സെൽസ്, നെക്രോസിസ് ഓഫ് ഹെപ്പാറ്റിക് സെൽസ്, ഡീജനറേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ലിവർ സെൽസ്, രണ്ടു മൂന്ന് തന്നെയാണ്. സ്ട്രിക്ചർ ഓഫ് ഹെപ്പാറ്റിക് സെൽസ്, ഇതല്ല, അട്രോഫിയല്ല, നെക്രോസിസ് ആണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അവിടെ നോർമൽ ഹെപ്പാറ്റിക് സെൽസ് പോയി, അതിന് പകരം അവിടെ എന്താ സംഭവിക്കുന്നത്? അത് നെക്രോസിസ് സംഭവിച്ച ഫൈബ്രോസിസ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ, ബാരോ റിസെപ്റ്റാസ് കൺട്രോൾസ്. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്നതാണ് BP റെഗുലേഷൻ. അതിൽ വരുന്നതാണ് കീമോ റിസെപ്റ്റാസും ബാരോ റിസെപ്റ്റാസും അല്ലേ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റിസെപ്റ്ററാണ് ബാരോ റിസെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? കാർഡിയാക് ഏരിയ, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, സ്കിൻ ഡിസോർഡേഴ്സ്, എഗെയിൻ കാർഡിയാക് ഏരിയ, ഓറൽ ഡിസോർഡേഴ്സ്, എഗെയിൻ കാർഡിയാക് ഏരിയ, അടുത്ത എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, അത് കഴിഞ്ഞാൽ വീണ്ടും എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, വീണ്ടും ഫാർമക്കോളജി, അത് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ വീണ്ടും കാർഡിയാക് ഡിസോർഡേഴ്സ്.
പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇതുപോലെ 12 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 12 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ട്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എസ് എ ഉള്ളത്. 15 15 മാർക്കിന് രണ്ട് എസ് എ. ഞാൻ എപ്പോഴും കുട്ടികൾ, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഈ ഒരു എസ് എ ആയിരുന്നു. നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഈ ഒരു എസ് എ ആയിരുന്നു, ഫ്രാക്ചർ. ഇവിടെ ക്വസ്റ്റ്യൻ, മിസ്സിസ് സ്റ്റെല്ല 40 ഇയർ ഓൾഡ് ലേഡി ഈസ് അഡ്മിറ്റഡ് വിത്ത് ഡയഗ്നോസ് ടു ഹാവ് ഫ്രാക്ചർ ഓഫ് ഫ്യൂമർ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ കഴിഞ്ഞു, സർജറി കഴിഞ്ഞു. എന്ത് സർജറി ചെയ്തത്? ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇന്റേണൽ ഫിക്സേഷൻ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഫ്രാക്ചർ സംഭവിച്ച ഭാഗം ഓപ്പൺ ചെയ്ത് ഫെമർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ റിഡക്ഷൻ നടത്തി ഇന്റേണലി അത് ഫിക്സ് ചെയ്തു. ഇതാണ് ഫ്രാക്ചർ ഡയഗ്നോസ് ടു ഹാവ് ഫ്രാക്ചർ. ഇതിൽ ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ഫ്രാക്ചർ, ലിസ്റ്റ് ദ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ, ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ബോൺ ഹീലിംഗ് പ്രോസസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് കെയർ അപ്ലൈ നഴ്സിംഗ് പ്രോസസ്. ക്ലിയർ ആയിട്ട് ഇതെല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഓക്കെ, ഇനി അടുത്ത എസ്. അപ്പം ഞാനിതിവിടെ എസ് എക്സ്പ്ലെയിൻ ചെയ്തില്ല, നിങ്ങളത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഫ്രാക്ചർ വളരെ ഇമ്പോർട്ടൻ്റ്, 15 മാർക്കിന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം, എ പാർട്ടിന് ഫ്രാക്ചറിന് 2 മാർക്കാണ്, ബി പാർട്ടിന് 3 മാർക്കാണ്. അതുകൊണ്ട് അതായത് ഇതിലുള്ള എല്ലാ പാർട്ടുകളും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടുക. 15 മാർക്ക് കിട്ടത്തില്ല, 13 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഓൾറെഡി ആദ്യം തന്നെ എടുത്തു കൊടുത്ത ഒരു ടോപ്പിക്കാണ്, ഡയബറ്റീസ് മെൽറ്റസ്. മിസ്സസ് മേരി 48 ഇയർ ഓൾഡ് ലേഡി ഈസ് അഡ്മിറ്റഡ് വിത്ത് ഫുട്ട് അൾസർ. കാരണം ഡയബറ്റീസ് മെൽറ്റസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഫുട്ട് അൾസർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പേഷ്യൻറ്റ്. ഡയബറ്റീസ് മെൽറ്റസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും എഴുതുക, മെത്തേഡ് ഓഫ് മാനേജ്മെൻറ്റ് വേരിയസ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക, കൃത്യമായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. 1 മാർക്ക്, 4 2 6 മാർക്ക്, 5 മാർക്ക്, 3 മാർക്ക്, ഇത്രയും 2 ക്വസ്റ്റ്യൻസ് 30 മാർക്കിന് കണക്കാക്കി എഴുതുക. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് എന്തൊക്കെ ഷോർട്ട് നോട്ട്സ് എന്നാൽ ഹാർട്ട് ബ്ലോക്ക്, ദാറ്റ് ഈസ് കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് ബ്ലോക്ക് കറക്റ്റ് അറസ്റ്റ്. പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ, രണ്ടാമത്തെ യൂണിറ്റ്. ഒട്ടിക്കകത്ത് എങ്ങനെയാണ് നമുക്ക് ആക്സിഡൻറ്റ്സ് ഹസാർഡ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. 15 മാർക്കിൻ്റെ എസ് എക്ക് ഞാൻ അല്ലാതെ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം പഠിപ്പിച്ചതാണ് കേട്ടോ, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചതാണ്. പെപ്റ്റിക്കൾസർ അത് 5 മാർക്കിന് ഇവിടെ ചോദിച്ചിരിക്കുന്നു, കാരണം ആദ്യം പഠിപ്പിച്ച ഫ്രാക്ചറും ഡയബറ്റീസ് മെൽറ്റസും 30 മാർക്കിന് ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. അടുത്തത് ലെപ്രസി, പ്ലൂറൽ എഫിഷൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓസ്കൾട്ടേഷൻ അടുത്ത് അത്രയും നിങ്ങൾ 5 മാർക്കിന് കണക്കാക്കി, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് 12 മാർക്ക് ഒൺവേർഡും ഈ 2 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസും അപ്പോൾ 8 മാർക്കും, അപ്പോൾ 20 മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയാൽ കൃത്യമായിട്ട് കിട്ടുന്നതാണ് 20 മാർക്ക്. ബാക്കിയുള്ളതും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് പാസ്സാകാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്രാഷ് കോഴ്സിന് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ ഡെയിലി റിവിഷൻസ് ഇടുന്നുണ്ട്, റിവിഷൻ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ആ റിവിഷൻ ക്വസ്റ്റ്യൻസും അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് പറഞ്ഞത് തന്നെയാണ്, പക്ഷേ നിങ്ങൾ റിവിഷൻ കൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മുടെ കുട്ടികൾ പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലരും സീരിയസ് ആകാത്തവരുമുണ്ട്. എല്ലാവരും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇതിനുള്ള ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ഗീവ് റീസൺസ് കൂടെ ഞാനത് പറയാം. ഓസ്കൾട്ടേഷൻ ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അസസ്മെൻറ്റ്. ജി ഐ എക്സാമിന് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സാമിനേഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അബ്ഡോമിനൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ, ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത പാൽപേഷനിൽ പോകാതെ, പാൽപേഷനും പെർക്കഷനിലും പോകാതെ ഡയറക്റ്റ് ഓസ്കൾട്ടേഷനിലോട്ട് പോകുന്നു. അതിനുശേഷമാണ് പെർക്കഷനും പാൽപേഷനും ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? കാരണം ഇനിഷ്യൽ അസസ്മെൻ്റ് എന്ന് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പേഷ്യൻ്റ് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. സോ ഓൾവേസ് വി വിൽ ഗോ ഫോർ ഇൻസ്പെക്ഷൻ. സെക്കൻഡ്, അവിടുത്തെ സൗണ്ട് നമുക്ക് കേൾക്കണം. ബവൽ സൗണ്ട്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബവൽ സൗണ്ട് കേൾക്കാൻ പോകുമ്പോൾ ആ പേഷ്യൻ്റ് അതിന് മുന്നേ പെർക്കഷനോ അവിടെ പിടിച്ച് അമർത്തിയിട്ടോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് നോക്കിയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ബവൽ സൗണ്ട് റോങ് റിസൾട്ട് തരാം. അതുകൊണ്ടാണ് എപ്പോഴും മറ്റ് സിസ്റ്റത്തിനേക്കാളും അബ്ഡോമിനൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ജി ഐ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഓസ്കൾട്ടേഷൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ബവൽ സൗണ്ട് തെറ്റായിരിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോട്ട് ആപ്ലിക്കേഷൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ അപ്പൻഡിസൈറ്റിസ്. വൈ? യെസ്, അപ്പൻഡിസൈറ്റിസ് മീൻസ് ഇറ്റ്സ് ഇൻഫ്ലെയിംഡ് ഇൻഫെക്ഷനായി വീർത്ത് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അഗെയിൻ യു ആർ ഗിവിംഗ് ഹോട്ട് ആപ്ലിക്കേഷൻ, ദർ ഇസ് എ റിസ്ക് ഫോർ ബേസ്റ്റിംഗ്. ബേസ്റ്റിംഗ്, അതായത് നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സ് എന്ത് ചെയ്യാം, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടിയാനുള്ള ബേസ്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ടു അവോയ്ഡ് ദാറ്റ് വി ഷുഡ് നോട്ട് ഗിവ് ഹോട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ അപ്പൻഡിസൈറ്റിസ് പേഷ്യൻ. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്റ്റിയോമലേഷ്യ ആൻഡ് ഓസ്റ്റിയോപൊറോസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ വീക്കനിങ് ഓഫ് ദ ബോൺ ആണ്, അവിടെ കാൽസ്യം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാൽസ്യം റിസോപ്ഷൻ കാരണം ഉണ്ടാകുന്നു. നമ്മുടെ ബോണിലുള്ള കാൽസ്യം തന്നെ അതിൽ നിന്ന് തിരിച്ച് ബ്ലഡിലോട്ട് പോയി ബോണിൻ്റെ ബലം കുറയുന്നു, അതാണ് ഓസ്റ്റിയോപൊറോസിസ്. ദേ ആർ മോർ പ്രോൺ ടു ഗെറ്റ് ആക്സിഡൻറ്റ്സ്. ഓസ്റ്റിയോമലേഷ്യ, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ അഡൽട്ട്സ്. അത് കുട്ടികളാവുമ്പോൾ അതിന് എന്ത് പറയുന്നു, റിക്കറ്റ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫിഷർ ആൻഡ് ഫിസ്റ്റുല. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷർ ആൻഡ് ഫിസ്റ്റുല. എന്താണ് ഫിഷർ എന്ന് പറയുന്നത്? വിടവുകൾ. നമ്മൾ റെക്റ്റം ഇതൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഫിഷർ എന്ന് പറഞ്ഞ് പഠിക്കാറ്, വിടവുകൾ, ഗ്യാപ്പുകൾ, ഇവിടെയുള്ള ചെറിയ ചെറിയ മുറിവുകൾ. നമ്മുടെ ടങ്കിന് തന്നെ ഒരു സെൻട്രൽ ഫിഷറുണ്ട് അല്ലേ, ടങ്കിന് കംപ്ലീറ്റ് സെൻട്രായിട്ട് അങ്ങേറ്റം ഇങ്ങേറ്റം ഒരു വെട്ട് പോലെ, ഒരു വിടവ് പോലെ ഉണ്ട്, അതിനെ ഫിഷർ എന്നാണ് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ അബ്നോർമൽ കണക്ഷൻ ഓഫ് എനി ടു പാർട്സ്. അബ്നോർമലി രണ്ട് ബ്ലഡ് വെസൽസോ അല്ലെങ്കിൽ രണ്ട് ഓർഗൻസോ, ഒരു ബ്ലഡ് വെസൽസും ഒരു ഓർഗൻസോ പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ആർട്ടീരിയൽ വീനസ് ഫിസ്റ്റുല, എ വി എഫ്, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ഇതുപോലെ AVF, ഇതുപോലെയുള്ള അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ ടു ബ്ലഡ് വെസൽസ് ഓർ ടു ഓർഗൻസ് ഈസ് നോൺ എസ് ഫിസ്റ്റുല. ഇത്രയുമാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഞാനിത് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ കുട്ടികൾക്ക് എടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത വേറെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എഴുതി വെച്ച് പാസ്സാകാൻ പറ്റുന്നതല്ല, കൃത്യമായിട്ട് പഠിച്ച് തന്നെ എക്സാം എഴുതുക, നല്ല മാർക്ക് അവിടെ പാസ്സാകുക. ഇനി എന്തെങ്കിലും ഹെൽപ്പ് നമ്മുടെ എൻ്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, 999. നമ്മുടെ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും, അതിൻ്റെ ഒപ്പം അതിൻ്റെ നോട്ട്സ്, അഡീഷണലി ക്രാഷ് കോഴ്സിൻ്റെ പാക്കേജിൻ്റെ പുറമെ അതിൻ്റെ നോട്ട്സുകളും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നല്ല മാർക്കോടെ നിങ്ങൾക്ക് പാസ്സാകാനും പറ്റും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാകും. പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വിട്ടുപോകരുത്. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു, ഡോണ്ട് മിസ് ദിസ് ക്വസ്റ്റ്യൻ ഫോർ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്? ഓൾറെഡി കഴിഞ്ഞ MCQ അല്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ സിലബസിൽ നോക്കി പറഞ്ഞിരുന്നു. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആർക്കും ആ ഒരു പൈസ നഷ്ടമായിട്ട് ആയിപ്പോയി എന്നൊരിക്കലും പറയേണ്ടി വരത്തില്ല. അത് ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റ് ഡൗട്ടുകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളും ചാനലും വീഡിയോസും എല്ലാം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സ് നമ്മുടെ റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.